അധികൃതരുടെ കാരുണ്യം കാത്ത് ക്ഷീരമേഖല. ഉൽപാദന ചെലവ് പോലും നിലവിൽ ലഭിക്കാത്ത അവസ്ഥയാണെന്ന് കർഷകർ പറയുന്നു. നിരവധി പ്രശ്നങ്ങൾ മൂലം ക്ഷീരസംഘങ്ങളും വലിയ പ്രതിസന്ധിയിലാണ്. ക്ഷീരമേഖലയിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സർക്കാർ തയ്യാറാവണമെന്ന ആവശ്യമാണ് ശക്തമാവുന്നത്. കാലിത്തീറ്റയുടെയും കാലിത്തീറ്റ ഉൽപ്പന്നങ്ങളുടെയും അമിത വിലവർദ്ധനവ് മൂലം ക്ഷീരകർഷകർ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. 2019 സെപ്റ്റംബറിൽ പാൽവില വർദ്ധിപ്പിച്ച സമയത്തേതിനേക്കാൾ 30% വില കാലിത്തീറ്റയ്ക്കും മറ്റ് കാലിത്തീറ്റ ഉൽപ്പന്നങ്ങൾക്കും വർദ്ധിച്ചു. ഒരു ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കുന്നതിൽ 50 രൂപ ചെലവ് വരുമ്പോൾ കർഷകർക്ക് ലഭിക്കുന്നത് 37.50 രൂപയാണ്. ക്ഷീരവികസന വകുപ്പിന്റെയും ത്രിതല പഞ്ചായത്തിന്റെയും ഇൻസെന്റീവ് വർഷം മുഴുവൻ ലഭിച്ചാലും ഉൽപാദന ചെലവിന് അനുസൃതമായ വില ലഭിക്കാത്ത സ്ഥിതിയാണുള്ളത്. ഇതുമൂലം ക്ഷീരോൽപാദന രംഗത്തു നിന്നും കർഷകർ വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷീരസംഘങ്ങളുടെ പ്രവർത്തന ചെലവ് 30% വർദ്ധിച്ചു. കന്നുകാലികൾക്ക് ഇടയ്ക്കിടെ ഉണ്ടാവുന്ന തൈലേറിയ, ചർമ്മമുഴ, അകിടുവീക്കം തുടങ്ങിയ രോഗങ്ങളുടെ വ്യാപനം മൂലവും യഥാസമയം ചികിത്സ ലഭിക്കാത്തതും ചികിത്സാ ചെലവിനുള്ള വർധനവും രോഗബാധ മൂലമുള്ള ഉൽപാദനക്കുറവും ഈ മേഖലയിലെ തകർച്ചയിലേക്ക് നയിക്കുന്നുണ്ട്. ഉൽപാദനക്ഷമതയിലുള്ള ഗണ്യമായ കുറവ് കന്നുകുട്ടി പരിപാലനത്തിൽ വിമുഖത കാണിക്കുന്നു. യഥാസമയം പശുക്കളിൽ ഗർഭധാരണ നടക്കാത്തതു മൂലമുള്ള നഷ്ടം കർഷകരെ സാരമായി ബാധിക്കുകയും ചെയ്യുന്നു. കന്നുകാലികളെ ചികിത്സിക്കുന്നതിന് വെറ്ററിനറി ഡോക്ടർമാരുടെ സേവനം യഥാസമയം ലഭിക്കാത്തതും കർഷകരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. കൂലി ചെലവ് വർധനയും ക്ഷീരമേഖലയുടെ വളർച്ചയെ ബാധിക്കുന്നു. ക്ഷീരസംഘങ്ങളുടെ ദൈനംദിന ചെലവിനുള്ള വർധന, പാല് കടത്തുകൂലി, ജീവനക്കാരുടെ ശമ്പളം, മറ്റ് ദൈനംദിന ചെലവിനുള്ള വർധന എന്നിവ സംഘങ്ങളുടെ സുഗമമായ പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്യുന്നു. ഒരു ലിറ്റർ പാലിന് 50 രൂപ തോതിൽ കർഷകർക്ക് ലഭ്യമാക്കുക, ക്ഷീരവികസന വകുപ്പും ത്രിതല പഞ്ചായത്തും കൂടി നൽകുന്ന 8 രൂപ തോതിലുള്ള മിൽക്ക് ഇൻസെന്റീവ് തുക വർഷം മുഴുവൻ അനുവദിക്കുക, ക്ഷീര കർഷകർക്ക് നഗരസഭകളിൽ നടപ്പാക്കിയ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി പോലെ ത്രിതല പഞ്ചായത്തുകളിലും നടപ്പാക്കുക, കാലിത്തീറ്റയ്ക്ക് 50% സബ്സിഡി അനുവദിക്കുക, കന്നുകാലികൾക്ക് ചികിത്സാ ചെലവ് വർദ്ധിപ്പിച്ചതിനാൽ റീഇംബേഴ്സ്മെന്റ് സ്കീം നടപ്പാക്കുക, കന്നുകാലികളെ യഥാസമയം ചികിത്സിക്കുന്നതിന് ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കുക, രോഗം ബാധിച്ച കന്നുകാലികൾക്ക് നഷ്ടപരിഹാരം നൽകുക, കന്നുകാലി ഇൻഷുറൻസ് സൗജന്യമായി വർഷം മുഴുവൻ ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയവയാണ് കർഷകരുടെ പ്രധാന ആവശ്യങ്ങൾ. ക്ഷീരസംഘങ്ങളെ ആദായ നികുതി പരിധിയിൽ നിന്നും ഒഴിവാക്കണമെന്നും ക്ഷീരസംഘ ജീവനക്കാരെ മെഡിസിൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവും കർഷകർ ഉന്നയിക്കുന്നുണ്ട്. CTV പ്രാദേശിക വാർത്ത, തിരുവമ്പാടി.